നമസ്കാരം. ഒരു രൂപ വക്കീൽ, ടാപ്പിംഗുകാരനായ സ്ഥാനാർത്ഥി, ഇങ്ങനെ നിരവധി വിശേഷണങ്ങളുണ്ട് വർക്കല നിയോജക മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായ അഡ്വക്കേറ്റ് ബി ആർ എം ഷഫീറിന്. ഷഫീറും ഞാനും ഒരേ നാട്ടുകാരാണ്, ഒരേ സ്കൂളിൽ ഒന്നിച്ചു പഠിച്ചവരാണ്. ഷഫീറിനെക്കുറിച്ചറിയാൻ എനിക്ക് ആരോടും അന്വേഷിച്ചറിയേണ്ട ഒരു കാര്യമില്ല. ഏകദേശം 3.5 വർഷം മുൻപ് ഞാൻ സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടിയിരുന്ന ഒരു സമയത്ത്, ഒരു ടൂ വീലർ പോലും ഇല്ലാതിരുന്ന സമയത്ത് ട്രിവാൻഡ്രത്തേക്ക് വരാനായി ഞാൻ എൻ്റെ വീടിനടുത്തുള്ള ഒരു വെയിറ്റിംഗ് ഷെഡിൽ ഇരിക്കുകയാണ്. അന്ന് സാമ്പത്തികമായി ഉണ്ടായിരുന്ന സ്ഥാനത്ത് നിന്ന് താഴേക്ക് വന്ന സമയത്ത് പരിചയക്കാർ പോലും മുഖം തിരിച്ച് നടന്നിരുന്നൊരു സമയമുണ്ടായിരുന്നു. അന്ന് ഞാൻ ബസ് കാത്തിരുന്ന സമയത്ത് വളരെ തിരക്കിട്ട കോടതിയിലേക്ക് പോവുകയായിരുന്ന ഷഫീർ എന്നെ കണ്ട് തിരികെ വന്ന് എന്നെ വിളിച്ച് വണ്ടിയിൽ കയറ്റി പോവുകയാണ്. ഞങ്ങൾ ടൂ വീലറിലാണ് പോവുകയാണ്. അന്ന് ഞാൻ ഷഫീറിനോട് എൻ്റെ മനസ്സിൽ എന്തോ തോന്നിയൊരു കാര്യം ഞാൻ പറഞ്ഞു, ഷഫീർ, ഇത്തവണ ഷഫീറിന് എന്തായാലും എം എൽ എ ആയിട്ട് മത്സരിക്കാനുള്ളൊരു അവസരം കിട്ടും, ഷഫീർ എം എൽ എ ആകും. എന്തായാലും എന്ത് തോന്നിയാണ് ഞാൻ അങ്ങനെ പറഞ്ഞതെന്നറിയില്ല, അത് സത്യമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തിരക്കിട്ട പ്രചാരണ പരിപാടിക്കിടയിലും നമ്മുടെ ഭാരത് ലൈവിനോടൊപ്പം അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാമെന്ന് ഇന്ന് ഷഫീർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഷഫീറിനോട് തന്നെ അദ്ദേഹത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. ഒരു രൂപ വക്കീൽ എന്നുള്ളൊരു പേര് താങ്കൾക്കൊരു വിളിപ്പേരുണ്ട് എനിക്കറിയാം. നമുക്ക് മാധ്യമങ്ങളിലൂടെയൊക്കെ പലരും ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് അതിൻ്റെ ഒരു കാരണം? സാധാരണക്കാരും ഇപ്പോൾ ഞാൻ നിങ്ങൾക്കറിയാമല്ലോ, വളരെ ഞാൻ കടൽ നീന്തിയതുപോലെ നീന്തിയതാണ്. സത്യത്തിൽ നമ്മുടെയൊക്കെ ജീവിത സാഹചര്യത്തിൽ സുമേഷ്ജിക്ക് അറിയാമല്ലോ, ഒരു പ്രീ ഡിഗ്രി കഴിഞ്ഞാൽ തന്നെ നിർത്തിപ്പോകും. പഠിക്കാനുള്ള പ്രയാസം കൊണ്ട് മാത്രമല്ല, പഠിക്കാൻ കഴിയാത്തവരും നമുക്ക് അത്രയ്ക്കും ബുദ്ധിമുട്ട് വരുമ്പോൾ പ്രീ ഡിഗ്രി വെച്ച് അവസാനിപ്പിക്കും. അപ്പോൾ ഒത്തിരി പേരുടെ സഹായം കൊണ്ട് പഠിച്ചൊരാളാണ് ഞാൻ. ഡിഗ്രി കഴിഞ്ഞ് എൽ എൽ ബിക്ക് എന്നെ പഠിപ്പിക്കാൻ ഫീസ് അടയ്ക്കാൻ വേണ്ടി വലുതും ചെറുതുമായി ഒത്തിരി പേർ എന്നെ സഹായിച്ചിട്ടുണ്ട്. എനിക്ക് എൻറോൾമെൻറ്റിന് കോട്ട് വാങ്ങിത്തരാൻ വേണ്ടി തന്നെ എത്രയോ പേരെന്നെ സഹായിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഇപ്രാവശ്യം നമ്മൾ വക്കീലായപ്പോഴേ തീരുമാനിച്ചു കുറേ പാവങ്ങളെ സഹായിക്കണം. ആദ്യഘട്ടങ്ങളിൽ എൻ്റെ ഓഫീസിൽ വരുന്ന കുറേ പാവങ്ങളുണ്ട്, അവർക്കൊന്ന് ഫീസ് കൊടുക്കാനൊന്നും നിവർത്തിയൊന്നുണ്ടായിരുന്നില്ല. അവർ കടം പറയും, ഇറങ്ങിയിട്ട് തരാം സാറേ എന്ന് പറയും. പിന്നെ ഇതിങ്ങനെ കൂടിക്കൂടി വന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി ആളുകളുടെ കയ്യിൽ കാശില്ല, നിയമ പോരാട്ടം നടത്താൻ കാശില്ലാത്ത പാവങ്ങൾ ഒത്തിരി പേരുണ്ടെന്ന് അവിടെ നിന്നാണ് പഠിക്കുന്നത്. അങ്ങനെ ഞാൻ തീരുമാനിച്ചു സാധുക്കൾക്ക് സൗജന്യമായി. അപ്പോൾ എൻ്റെ ഈ രംഗത്തെ സീനിയർ അഭിഭാഷകർ എന്നോട് പറഞ്ഞു, അങ്ങനെ ചെയ്യരുത്, എന്തെങ്കിലും ഫീസ് വാങ്ങണം, അതൊരു പ്രൊഫഷണൽ എത്തിക്സിൻ്റെ ഭാഗമാണ്, അഡ്വക്കസിയുടെ ഭാഗമാണ്, ഫീസ് വാങ്ങണം, ഫീസ് വാങ്ങിക്കൊണ്ടേ കേസ് നടത്താം. എങ്കിൽ പിന്നെ ഒരു രൂപ ഫീസ് വാങ്ങാൻ തീരുമാനിച്ചു. അങ്ങനെ 100 കണക്കിന് പേരുണ്ട് കേട്ടോ, 100 കണക്കിന് പേരുണ്ട്. അങ്ങനെ 1 രൂപ വക്കീൽ എന്നതിൽ പേര് വന്നു. പക്ഷെ അല്ലാതെയും കേസുകൾ കിട്ടുന്നുണ്ട്, ഫീസ് കിട്ടുന്നുണ്ട്, ഒരുപാട് കേസുകളും ഫീസുകളും ഉണ്ട്. പക്ഷേ എങ്കിലും കുറേ ആളുകൾ അവരുടെ മക്കളുടെ കേസുകൾ, സാധുക്കൾ, പാവങ്ങൾ, ആരോരുമില്ലാത്തവർ, വീടില്ലാത്തവർ, ദളിതർ, ദളിത് സമൂഹത്തിൽപ്പെട്ടവർ, ഒരു കരുതിരുത്ത രസീത് പോലും കിട്ടാത്തവർ അല്ല സൗജന്യമാണ്, 1 രൂപയാണ്. അങ്ങനെ നെടുമങ്ങാട് എല്ലാവരും 1 രൂപ വക്കീലിൻ്റെ അടുത്ത് പോയാൽ പോരെ എന്ന് ചോദിച്ചു. അങ്ങനെ 1 രൂപ വക്കീൽ എന്ന പേര് പറഞ്ഞു. പലരും കളിയാക്കിയിട്ടുണ്ട് കേട്ടോ, പക്ഷെ ഞാനതെൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റി. ചാനൽ ചർച്ചകളിൽ കൂടെ ഷഫീറിനെ കേരളം മുഴുവൻ അറിയും, മലയാളികളെല്ലാം അറിയും, മലയാളികൾക്ക് പ്രിയങ്കരനാണ്. അപ്പോൾ അത് താങ്കളുടെ ആ ഒരു വ്യക്തമായിട്ടുള്ള നിലപാടുകൾ കൃത്യമായി സാധാരണക്കാരന് പോലും മനസ്സിലാകുന്ന ഭാഷയിൽ പറയുന്നത് കൊണ്ടാണത് ആ ഇഷ്ടപ്പെടുന്നത്, ആ ഇഷ്ടപ്പെടലുണ്ടാവും. ഈ ചാനൽ ചർച്ചകളിൽ എതിർഭാഗത്തുള്ളവരുമായി ഏറ്റവും അടുപ്പമുള്ളവർ, വ്യക്തിബന്ധങ്ങൾ, സുഹൃത്ത് ബന്ധങ്ങൾ ഉള്ളവരുമായിട്ട് ആരാണ്? അങ്ങനെ എന്തെങ്കിലും അല്ലേ? നമ്മൾ ഈ വെഞ്ഞാറമൂട് കൊലപാതകത്തിന് ശേഷമാണല്ലോ ഞാൻ ചാനൽ ചർച്ചയിൽ കുറച്ച് കൂടുതൽ ശ്രദ്ധേയനായത്. ആ സന്ദർഭത്തിന് ശേഷം ഞാൻ ചാനൽ ചർച്ചയ്ക്ക് വരുമ്പോൾ പലരും മിണ്ടാറില്ല. സാധാരണ ചാനൽ ചർച്ചകളിൽ വരുമ്പോൾ ബി ജെ പിയുടെയും സി പി എമ്മിൻ്റെ പ്രതിനിധികൾ വരാറുണ്ട്. ചാനൽ ചർച്ചയ്ക്ക് മുമ്പും ഇടവേളകളിൽ പരസ്യത്തിൻ്റെ മുമ്പിലൊക്കെ അവർ ചായ കൈമാറാറുണ്ട്, സൗഹൃദം പങ്കുവയ്ക്കാറുണ്ട്. വെഞ്ഞാറമൂട് കൊലപാതകത്തിന് ശേഷം ആ വിഷയം സി പി എമ്മിനെതിരായി ശക്തമായി ആക്രമിച്ചതിന് ശേഷം ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധികൾ ടാർഗറ്റ് ചെയ്ത് എന്നെ ആക്രമിക്കാറുണ്ട്. പലരും മിണ്ടാറില്ല, എന്നെ കാണുമ്പോൾ തന്നെ തലയങ്ങ് മാറ്റിക്കളയും, പേര് പറയാറില്ല, ചാനൽ ചർച്ചയിൽ പേര് പറയാറില്ല. എനിക്കതിലൊന്നും പ്രശ്നമില്ലെന്ന്, ഞാനൊരു ഇതൊന്നും മൈൻഡ് ചെയ്യാറില്ല. ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധികൾ നമ്മളെ കണ്ട മിണ്ടാറ് പോലുമില്ല, മുഖം ഇങ്ങനെ വെട്ടിച്ച് കളയും. ഇടതുപക്ഷ പ്രവർത്തകരാണ് താങ്കളെ ഒരുപക്ഷെ സൈബർ മേഖലകളിൽ ഏറ്റവും കൂടുതൽ ആക്രമിക്കുന്നത്. അതും നാട്ടുകാരും സഹപാഠികളും ബന്ധുക്കളും ആയിട്ടുള്ളവർ. കാണുമ്പോൾ വളരെ വേദന തോന്നിയിട്ടുണ്ട്.
അതൊക്കെ അത് അവർ ഇഷ്ടമുള്ളവർ ഇഷ്ടമുള്ള രാഷ്ട്രീയം പറയും. പക്ഷേ ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞു തരാം, സി പി എമ്മിൻ്റെ ധാർഷ്ട്യത്തിൻ്റെ മുമ്പിലോ സി പി എമ്മിൻ്റെ അഹങ്കാരത്തിൻ്റെ മുമ്പിലോ പേടിച്ച് കോംപ്രമൈസ് ചെയ്യുന്ന പ്രശ്നമില്ല. അത് ചാനൽ ചർച്ചയിലും അത് തന്നെയാണ് തുടരുന്നത്. ഞാൻ അവരുടെ മുമ്പിൽ കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറല്ല. അതിന് നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനാണെന്നൊക്കെ പറയുമെങ്കിൽ അത് നമുക്കൊരു അംഗീകാരമാണ്. ഞാനതിനെ എതിർക്കാനൊന്നും പോകുന്നില്ല, നമ്മുടെ നിലപാടാണത്. എം എൽ എ ആയി ജയിച്ച് എം എൽ എ വന്നിരിക്കട്ടെ, ഈ വർക്കല മണ്ഡലത്തിൽ താങ്കൾ ആദ്യം ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? വർക്കലയിൽ കുടിവെള്ളക്ഷാമം പരിഹരിക്കണം, ഒരു പ്രോജക്റ്റ് കൊണ്ടുവരണം. എല്ലാ സ്ഥലത്തും ചെമ്മരുതി പോലുള്ള പ്രദേശങ്ങളിൽ കുടിവെള്ളം എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോജക്റ്റ് കൊണ്ടുവരണം. വർക്കല ഇടവ കണ്ണമ്പ പ്രദേശത്തുള്ള പാവങ്ങൾ റെയിൽവേ ലൈൻ ഇങ്ങനെ മിനിറ്റ് മിനിറ്റ് വെച്ച് ട്രെയിൻ പോകുമല്ലേ, അപ്പോഴെപ്പോഴും അടച്ചിടില്ലേ, വണ്ടികൾ ഇങ്ങനെ ബ്ലോക്കായി നിൽക്കും, വീണ്ടും തുറക്കും വീണ്ടും അടയ്ക്കും, ഇങ്ങനെയാണ്. അപ്പോൾ വർക്കല ബൈപ്പാസ് നമ്മുടെ സ്വപ്നപദ്ധതിയാണ്, വർക്കല ബൈപ്പാസ് ആരംഭിക്കണം. പിന്നെ വർക്കല നിയോജകമണ്ഡലത്തിലെ സാധുക്കളായ മത്സ്യത്തൊഴിലാളികൾക്ക് മത്സ്യം ഇറക്കാനും കൊണ്ടുപോകാനും വേണ്ടി ചെലക്കൂരിൽ മത്സ്യബന്ധന തുറമുഖം, നീണ്ടകര പോലെ മത്സ്യബന്ധന തുറമുഖം, അത് നമ്മുടെ ഒരു ഡ്രീം പ്രൊജക്റ്റാണ്. ചെറുകിട മതി, വലിയ വേണമെന്നില്ല, ചെറുകിട പ്രൊജക്റ്റ്. പിന്നെ ഈ നാട്ടിൽ തൊഴിലധിഷ്ഠിത കോഴ്സുകളും അതുപോലെ തന്നെ പാവങ്ങളുടെ മക്കളെ സഹായിക്കാൻ വേണ്ടിയുള്ള പദ്ധതികൾ, കശുവണ്ടി മേഖലകളിലെ ക്യാപക്സിൻ്റെ കശുവണ്ടി ഫാക്ടറികൾ പോലും പൂട്ടിക്കിടക്കുകയാണ്, അവർക്ക് കൃത്യമായ ജോലി, ഇങ്ങനെ ഒത്തിരി അജണ്ടകൾ മനസ്സിനകത്തുണ്ട്, അത് പ്രയോഗിക്കണം. ശിവഗിരിയെ ലോക പൈതൃക സാംസ്കാരിക തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിക്കേണ്ടതുണ്ട്. ശിവഗിരി അങ്ങനെ പ്രഖ്യാപിക്കേണ്ട സ്ഥലമാണ്, ലോകത്തിൻ്റെ മുമ്പിൽ ഈ നാട് അടയാളപ്പെടുത്തേണ്ട സ്ഥലമാണ് ശിവഗിരി, പുണ്യഗുരുവിൻ്റെ സ്ഥലമാണ്. അപ്പോൾ ശിവഗിരിയുടെ ലോക തീർത്ഥാടന കേന്ദ്രമായി, പൈതൃക തീർത്ഥാടന കേന്ദ്രമായി, സാംസ്കാരിക കേന്ദ്രമായി പ്രഖ്യാപിക്കേണ്ടതുണ്ട്. അപ്പോൾ ശിവഗിരിയുമായി ചുറ്റിപ്പറ്റി തീർത്ഥാടന കേന്ദ്രമാക്കുമ്പോൾ ഉണ്ടാകാവുന്ന ചില മാറ്റങ്ങളുണ്ട്, നമ്മുടെ മനസ്സിലുള്ള കാര്യമാണ്. അതുപോലെ വർക്കല ക്ലിഫ് അടന്നു വീണുകൊണ്ടിരിക്കുക, യുനെസ്കോയുടെ പൈതൃക പട്ടികയിലുള്ളതാണ് വർക്കല ക്ലിഫ്, സംരക്ഷിക്കപ്പെടേണ്ട കാര്യമാണ്. അപ്പോൾ ടൂറിസം, ഗ്രാമീണം, കശുവണ്ടി മേഖല, നമ്മുടെ തൊഴിൽ മേഖല, മത്സ്യബന്ധന മേഖല, കുടിവെള്ളം, ഇതെല്ലാം കൂടി ചേർത്ത് വെച്ചുകൊണ്ടുള്ള ഒരു ജനകീയ ബദൽ, ജനപക്ഷ ബദൽ, ഇതായിരിക്കും നമ്മുടെ ഒരു സങ്കല്പം. ഈ ഇക്കഴിഞ്ഞ പിണറായി സർക്കാരിൻ്റെ ഭരണകാലത്തെ എങ്ങനെ താങ്കൾ വിലയിരുത്തുന്നു? അല്ല, പിണറായി വിജയൻ വളരെ കൗശലക്കാരനാണ്. അദ്ദേഹം ചോദ്യങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല, അദ്ദേഹം കുറേ ഉത്തരങ്ങൾ പറയും. നിങ്ങൾക്ക് നിങ്ങൾ തന്നെ ചോദിച്ചു നോക്കുക, ഏതെങ്കിലും ഒരു മാധ്യമപ്രവർത്തകന് ഉള്ളു തുറന്ന് ഒരു ചോദ്യം ചോദിക്കാൻ കഴിയുമോ? പറ്റില്ല, അത് പറ്റില്ല, കൊത്തിപ്പറിക്കല്ലേ. അപ്പോൾ മാധ്യമപ്രവർത്തകരെയും സാമൂഹിക പ്രവർത്തകരെയും എല്ലാവരെയും അടക്കി ഭരിച്ചുകൊണ്ട് ഇവിടെ ഒരു സ്റ്റാലിനിസ്റ്റ് രാഷ്ട്രീയത്തെ അടയാളപ്പെടുത്താമെന്നാണ് പിണറായി വിജയൻ ധരിച്ചത്. അതിന് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ കിറ്റൊക്കെ അങ്ങോട്ട് കൊടുത്തപ്പോൾ കുറച്ച് എഡ്ജ് കിട്ടി. എന്നാൽ പിന്നെ ഞങ്ങൾ ചോദിക്കാനും പറയാനും ആളില്ല, എന്തുമാകാം എന്നൊരു തോന്നൽ വന്നു. അവിടെയാണ് പി എസ് സിയുടെ റാങ്ക് ലിസ്റ്റുകളുടെ അട്ടിപറിച്ചുകൊണ്ട് മുഴുവൻ സഖാക്കളെയും പിറകിലൂടെ കയറ്റാൻ ശ്രമിച്ചത്. അത് കേരളത്തിലെ യുവാക്കളിൽ ഉണ്ടാക്കിയ ഒരു ഇമ്പാക്റ്റ് ഉണ്ട്. ചെറുപ്പം, ലക്ഷക്കണക്കിന് ചെറുപ്പക്കാർ മുട്ടിലിഴഞ്ഞുകൊണ്ട് മുട്ടുപൊട്ടി നടത്തിയ സമരങ്ങൾ, തൃശ്ശൂരിലെ ലയമോൾ സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് മുദ്രാവാക്യം വിളിച്ചത്, സമൂഹത്തിലുണ്ടായ വേദന നിസ്സാരമല്ല. ഒന്ന്, രണ്ട്, ഇത് കടൽത്തീരമുള്ള മണ്ഡലമാണ്, അമേരിക്കക്കെതിരാണ് ഞങ്ങൾ, സാമ്രാജ്യത്വത്തിനെതിരാണ് നമ്മൾ, ഇതല്ലേ അവരുടെ മുദ്രാവാക്യം? അമേരിക്കൻ കമ്പനിക്ക് കേരളത്തിൻ്റെ അറബിക്കടൽ വിൽക്കുന്നു, അറബിക്കടൽ വിറ്റിട്ട് കള്ളം പറയുന്നു. മത്സ്യത്തൊഴിലാളികൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന സന്ദർഭങ്ങളിൽ 41 പേരെ മണ്ഡലമുണ്ട്, അവർ വോട്ട് ചെയ്യോ? ഒരു തിരിച്ചൊരു ചോദ്യം ചോദിച്ചോട്ടെ, ഉമ്മൻചാണ്ടി കേരളത്തിലെ മുഖ്യമന്ത്രിയായിരിക്കും, അദ്ദേഹത്തിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്നു, ഇങ്ങനെ അഴിഞ്ഞാടിയതെങ്കിൽ, റിവേഴ്സ് ഹവാല നടത്തിയതെങ്കിൽ, 10-ാം ക്ലാസ് പാസ്സാവാത്തവൾ സെക്രട്ടേറിയറ്റിൻ്റെ ഇടനാഴികളിൽ ഇഴഞ്ഞു നടന്നെങ്കിൽ ഈ പാർട്ടിയെ വെച്ചേക്കോ? ഇല്ല, ഒരിക്കലും. ഈ കേരളത്തിലെ കോൺഗ്രസിനെയും യു ഡി എഫിനെയും അവർ വെച്ചേക്കോ? സാംസ്കാരിക നായകന്മാർ ഉറഞ്ഞു തുള്ളില്ലേ? ശാസ്ത്ര സാഹിത്യ പരിഷത്തുകൾ എത്ര തെരുവ് നാടകം നടത്തിയനെ? അപ്പോൾ ഒന്ന്, രണ്ട്, കോൺഗ്രസിൻ്റെ ഏതെങ്കിലും നേതാവിൻ്റെ മോനായിരുന്നു 150 കോടി രൂപയുടെ മയക്കുമരുന്ന് ഇടപാടിൽ ബാംഗ്ലൂരിലെ ജയിലിൽ കിടന്നതെങ്കിൽ ഈ പാർട്ടി അവർ വെച്ചേക്കോ? നമ്മുടെ സ്പീക്കറാണ് റിവേഴ്സ് ഹവാലയുടെ പേരിൽ ആരോപണം നേരിട്ടതെങ്കിൽ ഈ പാർട്ടിയെ വെച്ചേക്കോ? ഏതെങ്കിലും കോൺഗ്രസ് നേതാവിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിയാണ് 12 പരം ധനകാര്യ സ്ഥാപനങ്ങളും ജെ സി ബി ഇടപാടുകളും ഒക്കെയായി അഴിമതി ആരോപണത്തിന് വിധേയനായെങ്കിൽ ഈ പാർട്ടി അവർ വെച്ചേക്കോ?
അപ്പം അഴിമതി, കൊള്ള, സ്വജനപക്ഷപാതം, നെറിയില്ലായ്മ, അഹങ്കാരം, ദാർഢ്യം, ജനങ്ങൾ സഹിക്കില്ല, തൂത്തറിയപ്പെടും. കുടുംബത്തെക്കുറിച്ച് കൂടി ഒന്ന് പറയൂ. ബാപ്പറ ബാപ്പറ ടാപ്പിംഗ് തൊഴിലാളിയായിരുന്നു. ഇടയ്ക്കൊന്ന് ഗൾഫിൽ പോയെങ്കിലും രക്ഷപ്പെട്ടില്ലല്ലോ. അങ്ങനെയാണല്ലോ ഞങ്ങളെ വീടും പറമ്പൊക്കെ വിറ്റ് ഞങ്ങൾ പലയിടത്തും വാടകയ്ക്ക്, അറിയില്ലേ, വിതിരിയിലും പലയിടത്ത് സ്ഥലത്തും കൊണ്ടുപോയി വാടകയ്ക്ക് താമസിച്ചതൊക്കെ നിങ്ങൾക്കറിയാലോ. നമ്മുടെ ഗ്രാമം തന്നെ വിട്ടു പോകേണ്ടി വന്നത് സാമ്പത്തികമായി പ്രയാസത്തിൽപ്പെട്ട് വീടൊക്കെ വിട്ടുപോയതാണ്. എൻ്റെ പെങ്ങള് അവളുടെ ഭർത്താവിൻ്റെ സഹായത്തോടു കൂടി വാങ്ങിയ 10 സെൻറ് സ്ഥലത്തിൽ വീട്ടിലാണ് ഇപ്പോഴും ഞങ്ങൾ കഴിയുന്നത്. സ്വന്തമായി നമ്മുടെ സംവിധാനമായിട്ടില്ല. പാപ്പ ഇപ്പോൾ ഹാർട്ട് രോഗിയായിട്ട് വീട്ടിൽ കിടപ്പാണ്. ഭാര്യ അവളിപ്പോൾ ഇവിടെ തൊളിക്കോട് UIT ഡെയിലി ലെക്ചറായി പോകുന്നുണ്ട്. ഡെയിലി വേക്കൻസി ലെക്ചറായി പോകുന്നുണ്ട്. രണ്ട് പെൺകുട്ടികളാണ്, 13 വയസ്സും 5 വയസ്സുള്ള 2 പെൺകുട്ടികളാണ്. ഇതിനൊരു ഒരു അത് കുഴപ്പിക്കുന്ന ചോദ്യമാണോ എങ്ങനെയാണോ എനിക്കറിയില്ല. ഒരു സപ്പോസ് ചോദിച്ചുള്ളൂ, ജയിച്ചൊരു മന്ത്രി സ്ഥാനം കിട്ടിയ ഒരു കിട്ടിയെന്നിരിക്കട്ടെ, ഏത് വകുപ്പ് കൈകാര്യം ചെയ്യാനായിരിക്കും താങ്കൾ ഏറ്റവും കൂടുതൽ താല്പര്യപ്പെടുന്നത്? മന്ത്രി നമുക്ക് നമ്മളെപ്പോലെ ഒരാൾക്ക് മന്ത്രിയാവാൻ പോയിട്ട് ഒരു MLA പോലും ആഗ്രഹിക്കാൻ പറ്റാത്തൊരു കാര്യം ചോദിച്ചു എന്നുള്ളതേ ഉള്ളൂ. അല്ല, അങ്ങനെ നമുക്ക് പറയാൻ കഴിയില്ല. പാർട്ടി കൽപ്പിക്കുന്ന ഏത് ഉത്തരവാദിത്വം അങ്ങനെ ഒരു ഉണ്ടല്ലോ, ഏത് വകുപ്പ് കൈകാര്യം ചെയ്യാൻ? അല്ല, സാധുക്കളെ സംരക്ഷിക്കാൻ പറ്റുന്നതാണ്. നമ്മൾ മന്ത്രിയാവുമെന്നൊന്നും പറയാനൊന്നും കഴിയില്ല. അപ്പോൾ ഞാൻ ഒരു 3.5 കൊല്ലം മുമ്പ് എല്ലാം, അതായത് ഒരു 2-വീലർ പോലും ഇല്ലാതിരുന്നൊരു സമയത്ത് കടം കയറി മുടിഞ്ഞു നിന്ന സമയത്ത് ബസ് കാത്ത് ഞാൻ ഇരുത്തലമൂല ബസ് സ്റ്റാൻഡിൽ നിൽപ്പുണ്ടായിരുന്നു. പരിചയക്കാർ പോലും നമ്മളെ കാണുമ്പോൾ മുഖം തിരിച്ചു പോകുന്നൊരവസ്ഥ. അന്ന് കോടതിയിലേക്ക് പോയ ഷഫീർ തിരിച്ചു വന്നു, തിരിച്ചു വന്നു എന്നെ വിളിച്ചു ഞങ്ങൾ കയറി. അന്ന് ഞാൻ ഷഫീറിനോട് പറഞ്ഞത്, ഷഫീർ ഇപ്പോൾ ഓർക്കുന്നുണ്ട് എനിക്കറിയില്ല, ഞാൻ പറഞ്ഞു MLA ഇപ്രാവശ്യം MLA ആയി മത്സരിക്കും, MLA ആയി ജയിക്കും. അത് ഞാനത് എന്ത് തോന്നിയെന്ന് പറഞ്ഞത് എനിക്കറിയില്ല, ഓർക്കുന്നുണ്ടോ എന്നും എനിക്കറിയില്ല. പക്ഷെ എന്തായിരുന്നാലും ആദ്യത്തെ ഭാഗം ഓക്കെ ആയി, കാരണം MLA ആയി മത്സരിക്കാനുള്ള അവസരം കിട്ടി. തീർച്ചയായും ഇനി ഇതിൽ തന്നെ വിജയിച്ച് MLA ആവാനും കേരള രാഷ്ട്രീയത്തിൽ തന്നെ തങ്ങളുടേതായ ഒരു വ്യക്തിമുദ്ര പതിപ്പിക്കാനും ഒരുപാട് പാവങ്ങളെ ഇനിയും സഹായിക്കാനും ഒക്കെ തങ്ങൾക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ വിജയാശംസകൾ. താങ്ക് യു.